സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് പഠിപ്പുര. നാലാമത്തെ സെഗ്മെന്റ് ആണ് അന്നമ്മളും കാവൽമാലാകയും. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. ഇന്ന് നമ്മളോട് കഥ പറയാൻ വരുന്നത് ആരായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആകാംക്ഷയില്ലേ? നിങ്ങൾക്ക് കണ്ടു നോക്കിയാലോ. കൂട്ടുകാരെ, ഞാൻ ഇലക്കിളി, നാടൻ ഇലക്കിളി. എന്റെ പേര് കേട്ടിട്ട് ഇന്ന് ഞെട്ടുകയൊന്നും വേണ്ട. ഇലകൾക്കിടയിൽ ഒളിച്ചേ കണ്ടേ എന്ന കളിയുമായി ജീവിക്കുന്ന ഒരു കുഞ്ഞി കിളിയാണ് ഞാൻ. ഇംഗ്ലീഷിലെ എന്റെ പേര് ബ്ലൂമിംഗ് ലീഫ് ബേർഡ്. ഇനി ഞാൻ എന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലയുടെ നിറമാണ് എനിക്ക് പച്ച നിറം. ഞങ്ങൾ ഇലക്കിളികൾ പല തരക്കാരുണ്ട്. ബ്ലൂ മാസ്കഡ് ലീഫ് ബേർഡ്, ഫിലിപ്പൻ ലീഫ് ബേർഡ്, ഓറഞ്ച് ബില്ലൺ ലീഫ് ബേർഡ്, ബോർണിയൻ ലീഫ് ബേർഡ് എന്നിവരൊക്കെ പല തരത്തിലുള്ള ഇലക്കിളികളാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെയാണ് ഞങ്ങളുള്ളത്. പിന്നുണ്ടല്ലോ കൂട്ടുകാരെ, കാടുകളിലും അതിനോടടുത്ത സ്ഥലങ്ങളിലും കാണപ്പെടുന്നവരാട്ടോ ഞങ്ങൾ നാടൻ ഇലക്കിളികൾ. പച്ച നിറത്തിലെ ശരീരമുള്ള ഞങ്ങളുടെ തലയിൽ മഞ്ഞ നിറത്തിലുള്ള തൂവലുകളാണ് ഉള്ളത്. ആൺപക്ഷിയുടെ കഴുത്തിൽ കറുപ്പ് നിറത്തിൽ ത്രികോണാകൃതിയിൽ അടയാളമുണ്ട്. കവിളിലാണെങ്കിൽ മഞ്ഞ നിറവും. ഇനി ഞങ്ങൾ പെൺപക്ഷികൾക്കാണെങ്കിൽ തൊണ്ടയും കവിളുമൊക്കെ നീല നിറം കലർന്ന പച്ച നിറത്തിലാണ്. ചെറു ജീവികളെ കൊത്തിയെടുക്കാൻ പാകത്തിൽ നീണ്ടു കൂർത്ത കൊക്കുകളാണ് ഞങ്ങളുടേത്. ഞങ്ങൾ നാടൻ ഇലക്കിളികളെ പോലെ കാട്ടിലക്കിളിയും ഉണ്ട്. ഇംഗ്ലീഷിൽ അവയുടെ പേര് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ് എന്നാട്ടോ. പിന്നുണ്ടല്ലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇലക്കിളികൾ അധിക ദൂരം പറക്കാറില്ല. ഒരു ഇലച്ചാർത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ശരം വിട്ടതുപോലെ ഒരു ചെറിയ യാത്ര, അത്രമാത്രം. മരങ്ങൾ ധാരാളമുള്ള മേഖലകളിലാണ് കാട്ടിലക്കിളികൾ ഉള്ളത്. അവയുടെ നെറ്റിയിൽ ഓറഞ്ച് നിറവും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തലയിൽ പച്ച നിറവുമാണ് ഉള്ളത്. ഞങ്ങൾ ഇലക്കിളികൾ ഇലകൾക്കിടയിൽ തന്നെ ചെറു കൂടുകൂട്ടിയാണ് മുട്ടയിടുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഞങ്ങളുടെ പ്രജനനകാലം. അക്കാലയളവിൽ പുല്ലുകളും നാരുകളും വേരുകളും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കൂടുണ്ടാക്കും. സാധാരണയായി രണ്ട് മുട്ടയാണ് പെൺ ഇലക്കിളി ഇടുന്നത്. പലതരത്തിലുള്ള പ്രാണികളും പുഴുക്കളും പഴങ്ങളും പൂക്കളുടെ തേനുകളും ഒക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണം. ഇനി സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, ഞാൻ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ നാട്ടിൽ നിന്നും നിങ്ങൾ മനുഷ്യർ വെട്ടിക്കളയുന്നത് മൂലം ഞങ്ങൾ ഇലക്കിളികൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മറക്കല്ലേ. എങ്കിൽ കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ. ഇതൊക്കെ കൂട്ടുകാരെ ഈ നാടൻ ഇലക്കിളിയുടെ കഥ. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം. ഇന്ന് നമ്മളെ മരിയ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. കളിമുറ്റം. കൂട്ടുകാരെ,
നിങ്ങൾ എന്തോരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത്? അതിനെ കുപ്പികളെല്ലാം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കി കളയല്ലേ ചെയ്യാറ്? ശരിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ട് നമുക്കൊരു പിഗിന്റെ ഷേപ്പിലൊരു മണി ബാങ്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ. അതിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് പ്ലാസ്റ്റിക് കുപ്പി, പിന്നെ കണ്ണ്, പിന്നെ ഗ്ലൂ, പെയിന്റ്, നൈഫ്, പെയിന്റ് ബ്രഷ്, സെലോ ടേപ്പ്, പിന്നെ കാർഡ്ബോർഡ് പേപ്പർ. ഇത് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാൻ കിട്ടുന്ന ഷോപ്സിൽ ലഭ്യമാണ്. അതില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിന്റെ പീസ് കട്ട് ചെയ്ത് അത് പൊളിച്ചെടുത്താലും മതി. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിന്റെ സെൻസർ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗവും കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. അങ്ങനെ നമ്മളിത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിത് ഊരി പോകാതിരിക്കാൻ വേണ്ടി സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മണി ബാങ്കില് ഹോൾ ഇടാം. നിങ്ങളിത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. തനിയെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെയോ ചേട്ടന്റെയോ പേരൻസിന്റെയോ സഹായം ചോദിക്കാം. അങ്ങനെ നമ്മള് പൈസ ഇടാൻ പാകത്തിന് ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിന്റ് ചെയ്യാം. പിങ്കിന്റെ കളറ് സാധാരണ പിങ്ക് അല്ലേ, അതുകൊണ്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് ആണ്. ഇനി നമുക്കിത് പെയിന്റ് ചെയ്ത് തുടങ്ങാം. നല്ലോണം ഫില്ല് ചെയ്ത് വേണം പെയിന്റ് ചെയ്യാൻ. ഇത് സിമ്പിൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മൾ പെയിന്റ് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പിഗ്ഗി ബാങ്കിന് കണ്ണും ചെവിയും കൊടുക്കാം. ചെവിക്ക് വേണ്ടി നമുക്ക് കാർഡ്ബോർഡ് പേപ്പർ മുറിച്ചെടുക്കാം. ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചെവി ഇതിന്റെ സൈഡിലായിട്ട് ഒട്ടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്യാം. ഇനി നമുക്കത് ഒട്ടിക്കാം. ഒരേ അകലത്തിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെവി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണൊട്ടിക്കാം.
നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത കണ്ണ് മുട്ടിക്കുക. അപ്പോൾ നമ്മുടെ പിഗിനെ കണ്ണും ചെവിയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി മൂക്ക് വേണ്ടേ? അതിനായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മള് നോസ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉണങ്ങാൻ വെക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പിഗിന്റെ ആകൃതിയിലുള്ള മണി ബാങ്ക് റെഡിയായി കഴിഞ്ഞു. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് കാണാൻ? ഇനി നിങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് മണി ബാങ്ക് റെഡി ശല്യപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്ക് മണി ബാഗ് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേഗം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇതിലിട്ട് സൂക്ഷിച്ചു വെക്കുക. കൂട്ടുകാരെല്ലാരും പ്ലാസ്റ്റിക് കുപ്പി വെച്ച് എങ്ങനെ മണി ബാഗ് ഉണ്ടാക്കണ്ടേന്ന് പഠിച്ചില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് പഠിപ്പുര. ഇന്ന് പഠിപ്പുരയിൽ എന്തായിരിക്കും വരാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പഠിപ്പുര. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അമ്മയുണ്ട്. അമ്മയില്ലാതെ ആർക്കും തന്നെ ഈ ലോകത്ത് ജനിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സസ്യജാതികൾക്കുമെല്ലാം അമ്മയുണ്ട്. പക്ഷേ കണ്ടൽ ചെടിക്ക് അമ്മയായി തീർന്ന ഒരു മനുഷ്യവ്യക്തിയുണ്ട്. അതേക്കുറിച്ച് പറയും മുമ്പ് കണ്ടൽ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ കൂട്ടുകാരെ? ജലത്തിലും കരയിലുമായി വളരുന്ന ഒരു സസ്യമാണ് കണ്ടൽ. പലതരത്തിലുള്ള കണ്ടലുകളുണ്ട്. കുറ്റിച്ചെടിയായി വളരുന്ന കണ്ടലും വലിയ മരമായി വളരുന്ന കണ്ടലും. കണ്ടലുകൾ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രതീകമാണ്. കണ്ടലിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്സിജൻ വാഹികളായിട്ടുള്ള ആണ് കണ്ടൽ. ഓക്സിജൻ എത്രമാത്രം സംഭരിച്ചു വയ്ക്കുന്നതിനുള്ള അവസരം ഈ കണ്ടൽ ചെടികൾക്കുണ്ട്. അതിന്റെ ശ്വാസകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഓക്സിജനുകളാണ് അത് പ്രദാനം ചെയ്യുന്നത്. കണ്ടലുകൾ ഒരിക്കൽ പോലും കുട്ടികളെ ഉപേക്ഷിക്കുന്നില്ല. അമ്മയും കുഞ്ഞും തമ്മിലുള്ള നാഭീബന്ധം പോലെ കണ്ടലുകൾ അതിന്റെ വിത്തുകളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. വിത്തുകൾ ഉണ്ടായി പാകമായി കഴിഞ്ഞാൽ അത് ചതുപ്പ് നിലത്തിൽ ഉറയ്ക്കുന്നിടം വരെ മാതൃസസ്യവുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തും. വിത്ത് നിലത്ത് ഉറച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ആ ചെടി മാതൃസസ്യവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ അമ്മ എത്രമാത്രം പരിപാലിക്കുന്നു അതുപോലെ തന്നെയാണ് ആ ചെടിയുടെ വിത്തിനെ പരിപാലിക്കുന്നത്. അത്തരത്തിലുണ്ടാകുന്ന വിത്തുകൾക്കിടയിലാണ് കേരളത്തിലെ തനത് മത്സ്യമായ കരിമീനിന്റെ മുട്ടയിടയിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കട്ടവും ഉണ്ടാകുന്നത്. അനേകം ജീവജാലങ്ങൾക്ക് അഭയമായും സുനാമി തിരയിൽ നിന്ന് കരയെ സംരക്ഷിക്കുന്ന വൻമതിലായും കണ്ടൽക്കാടുകൾ നിലകൊള്ളുന്നു. ഇത്തരത്തിലുള്ള കണ്ടലുകളുടെ സംരക്ഷണത്തിനായി സ്വന്തം ജീവിതം മാറ്റിവച്ച ഒരമ്മ കോട്ടയം കുമരകത്തിനടുത്ത് പള്ളിച്ചെറിയിൽ ജീവിച്ചിരുന്ന മറിയാമ്മ കുര്യൻ. ആ അമ്മച്ചിയാണ് കണ്ടലുകളുടെ അമ്മച്ചിയായി മാറിയത്. 50 വർഷത്തോളം അമ്മച്ചി കണ്ടലുകൾ നട്ടു പരിപാലിച്ചു പോന്നു. അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, അമ്മയാണ് ഈ സൈഡിൽ ഈ കണ്ടൽ വെച്ചത്. ഈ വീടിന്റെ ഒരിടത്തിന് ചുറ്റിനും കണ്ടലുണ്ട്. ഏതാണ്ട് 2000 കണ്ടലോളം ഇപ്പം വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പം തന്നെ ഒരു 50 വർഷം പഴക്കമുള്ളതുകൊണ്ട്
ചെറുതൊക്കെ ഉണ്ട്. ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് കൂടുതൽ കണ്ടൽ വെക്കാനും മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടങ്ങളിലുള്ള പല രീതിയിലുള്ള കണ്ടലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മ ഞങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ കണ്ടലിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. തന്റെ 11-ാമത്തെ മകളായാണ് കണ്ടലമ്മച്ചി കണ്ടലിനെ കരുതിപ്പോന്നിരുന്നത്. ചെറുപ്പത്തിൽ അപ്പച്ചൻ കണ്ടൽ നടുന്നത് കണ്ടു തുടങ്ങിയതാണ് കണ്ടലമ്മച്ചിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൂടാൻ കാരണം. പിന്നീട് വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലായപ്പോഴും അമ്മച്ചി കണ്ടൽ നടിയിൽ തുടർന്നു. കണ്ടലമ്മച്ചിയുടെ കണ്ടൽ സ്നേഹം ധാരാളം പേർ കണ്ടറിഞ്ഞ് കണ്ടലിനെ സ്നേഹിക്കാനിടയായി. ഓരോ ദിവസം രാവിലെ ഞങ്ങൾ വല്യമ്മച്ചി വിളിച്ചുണർത്തി ഓരോ തൈയും ഞങ്ങളെ നടിയിപ്പിക്കുമായിരുന്നു. ഇത് കൂടുതൽ ഞങ്ങൾക്ക് വലിയ ഉത്സാഹകരമായി തോന്നി. നിരവധി പുരസ്കാരങ്ങളാണ് കണ്ടലമ്മച്ചിക്ക് കണ്ടൽ സ്നേഹത്തിൽ നിന്നും ലഭിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ആദ്യം കണ്ടലുകളെ പരിപാലിക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തിയത് കണ്ടലമ്മച്ചിയാണ്. അതിനുശേഷമാണ് കല്ലേൽ പുക്കുടൻ എന്ന് പറയുന്ന പുക്കുടേട്ടൻ. കേരളത്തിലും ലോകത്തെമ്പാടും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനായി മാറിയ പുക്കുടേട്ടൻ വരെ എത്തിയിട്ടുള്ളൂ. കണ്ടലമ്മച്ചിയെ കാണുന്നതിന് വേണ്ടി പുക്കുടേട്ടൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. 3-ാം ക്ലാസ് വരെ പഠനമുണ്ടായിരുന്നു എങ്കിലും വലിയ അറിവോടുകൂടി തന്നെയാണ് പ്രകൃതി സ്നേഹം അവരിൽ മുളച്ചത്. അതുകൊണ്ട് തന്നെയാണ് തന്റെ 10 മക്കൾക്കൊപ്പമാണ് 11-ാമതായി ഒരു മകൾ എനിക്ക് ഉണ്ട് എന്ന് പറയുകയും അത് കണ്ടൽ ചെടിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ലോകത്തിലെ ഏക അമ്മയാണ് കണ്ടലമ്മച്ചി. കണ്ടലമ്മച്ചിയുടെ മരണത്തിന്റെ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 18. അമ്മച്ചിയുടെ ഒരാഗ്രഹമായിരുന്നു തന്റെ വീടിന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിന് കണ്ടൽപ്പടി എന്ന പേരിടുക എന്നത്. ഒടുവിൽ ഇക്കഴിഞ്ഞ കർക്കിടവാവിന്റെ അന്ന് കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ ഫോറസ്ട്രി ക്ലബ്ബിലെ വിദ്യാർത്ഥികൾ കണ്ടലമ്മച്ചിയുടെ ആ ആഗ്രഹം നിറവേറ്റി. കൂട്ടുകാരെ, നമുക്കും കണ്ടലമ്മച്ചിയെ മാതൃകയാക്കാം. പലതരത്തിൽ അമ്മച്ചിയെ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടലമ്മച്ചി എന്ന പേര് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. കൂട്ടുകാർക്കും അങ്ങനെ തന്നെയല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് അന്നമോളും കാവൽമാലാകെയും. നമ്മുടെ കൊച്ചു കൂട്ടുകാരിയായ അന്നമോളുടെ സംശയം എന്തായിരിക്കും നിങ്ങൾക്കും അറിയണ്ടേ? അന്നമോളും കാവൽമാലാകെയും. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മാലാഹേ. ആട്ടെ, ഇന്ന് എന്താണ് എന്റെ അന്നമോളുടെ സംശയം? ഇന്നലെ ഞാൻ ടിവിയിൽ മാജിക് കണ്ടു. ആരാ മാലാഹേ ആദ്യം മാജിക് കാണിച്ചത്? പ്രാചീന ഈജിപ്തിലെ ആളുകളാ അന്നമോളെ. BC 1700-ലേതായി കിട്ടിയ പാപ്പിരസ് ചുരുളിൽ ഏതാണ്ട് 4600 വർഷം മുമ്പ് ഈജിപ്തിലെ കിയോപ്സ് ഫറവോയെ അമ്പരപ്പിച്ച ദേവി എന്ന മാജിക്കുകാരനെ പറ്റി പറയുന്നുണ്ട്. ഒരു കാളയുടെ തല വെട്ടിമാറ്റിയ ശേഷം ജീവൻ നഷ്ടമാകാതെ തിരികെ ഫിറ്റ് ചെയ്യുന്നതായിരുന്നു ദേവിയുടെ വിനോദം. അതേ അന്നമോളെ, പിന്നെ ഈജിപ്തിലെ തന്നെ ബേനിഹാസൻ എന്ന സ്ഥലത്ത് ഒരു പിരമിഡുണ്ട്. അതിന്റെ ഭിത്തിയിൽ കപ്സ് ആൻഡ് ബോൾസ് അഥവാ ചെപ്പും പന്തും വിദ്യ എന്ന ജാലവിദ്യയുടെ ഒരു ചിത്രമുണ്ട്. BC 2500-നും 2200-നും ഇടയിൽ പണിതതാട്ടോ ആ പിരമിഡ്. എന്താ മാലാഹേ ചെപ്പും പന്തും വിദ്യ? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഈജിപ്തിലുണ്ടായിരുന്ന ആ വിദ്യ സഞ്ചാരികൾ പല നാടുകളിലും എത്തിച്ചു.
ചെപ്പും പന്തും കൊണ്ടുള്ള വിദ്യ ചെയ്യുന്ന മാജിക്കിന് അങ്ങനെ ചെപ്പടി വിദ്യ എന്ന പേര് വന്നു. അത് കൊള്ളല്ല മാലാഹേ. മേശമേൽ ഒരു പന്ത് വെച്ചതിന് ശേഷം ഒരു കപ്പ് വെച്ചത് മൂടും. അല്പം കഴിഞ്ഞ് ചെപ്പ് തുറക്കുമ്പോൾ അതിൽ പന്തുണ്ടാകില്ല. ശൂന്യമായ മറ്റൊരു കപ്പ് കാണിച്ചതിന് ശേഷം അത് മേശമേൽ വെക്കുന്നു. പിന്നീട് അത് എടുത്തതിന് ശേഷം അതിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി പന്തുകൾ എടുക്കുന്നു. ഇതാണ് ചെപ്പും പന്തും വിദ്യ. എങ്ങനെ മാലഹേ ജാലവിദ്യക്ക് മാജിക് എന്ന പേര് വന്നത്? മാജിക്കസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മാജിക് എന്ന വാക്കിന്റെ ഉത്ഭവം. പിന്നീട് ഗ്രീക്ക് ഭാഷയിലെത്തിയപ്പോൾ മാജിക്കസ് എന്നത് മാജികെ എന്നായി മാറി. മാജികളുടെ കല എന്നായിരുന്നു മാജികെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. ആരാ മാലഹേ ഈ മാജികൾ? പണ്ട് പേർഷ്യയിലും ബാബിലോണിലും ഒക്കെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെയാണ് മാജികൾ എന്ന് വിളിച്ചിരുന്നത്. മന്ത്രവാദമൊക്കെ നടത്തുന്നതിന് പുറമെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൂടെയും അവർ സാധാരണക്കാരായ ആളുകളെ അമ്പരപ്പിച്ചു. പ്രകൃതിയിലെ സാധാരണ സംഭവങ്ങൾ തങ്ങളുടെ പ്രവർത്തന ഫലമായാണ് നടക്കുന്നതെന്ന ധാരണ ജനങ്ങളിലേക്ക് പകരാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള മാജി വർഗക്കാരിൽ നിന്നാണ് പിൽക്കാലത്ത് മാജിക് എന്ന പദം ഉണ്ടായത്. അന്നത്തെ മാജികൾ കൊള്ളാലോ. പിന്നല്ലാതെ. എന്നാ മാജികൾക്ക് എത്രയോ മുമ്പ് തന്നെ ജാലവിദ്യയുടെ ചരിത്രം ലോകത്ത് ആരംഭിച്ചു. ആണോ? അതേനേ, അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ആദിമ മനുഷ്യർ പ്രകൃതി ശക്തികളെ സദാ ഭയപ്പെട്ടിരുന്നു. ക്രമേണ അവർ ആ പ്രകൃതി ശക്തികളെ ആരാധിച്ചു തുടങ്ങി. എന്നിട്ടോ? കൃഷി നശിക്കാതിരിക്കുകയും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കുകയും അവരുടെ ആവശ്യമായിരുന്നു. അതിനായി അവർ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആദിമകാലത്തെ പുരോഹിതരിൽ പലരും ഇന്ദ്രജാലക്കാരായിരുന്നു. വ്യക്തിക്കോ സമൂഹത്തിനോ നന്മയുണ്ടാകുന്നതിനു മാത്രമായിരുന്നു അക്കാലത്ത് ഇന്ദ്രജാലത്തെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അന്നത്തെ പുരോഹിതർ മാജികളെ പോലെ ദുഷ്ടർ അല്ലായിരുന്നു അല്ലേ? അതേ എന്റെ മോളെ. പിന്നെ പണ്ട് ഇന്ദ്രജാലത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യം ലോകത്തുണ്ടായിരുന്നു. അതേതാണെന്ന് എന്റെ അന്നമോൾക്ക് പറയാൻ കഴിയുമോ? ഏതൊക്കെ ആ രാജ്യം? എന്റെ അന്നമോളൊന്ന് ആലോചിച്ചു നോക്ക്, കിട്ടൂന്നറിയട്ടെ. നീ ഇന്ത്യയിൽ നിന്നും ആണോ? അതേ അന്നക്കുട്ടി. അപ്പോ എന്റെ ഊഹം ശരിയാണല്ലേ? മാന്ത്രിക ശക്തിയുള്ള ഫക്കീരന്മാരുടെ നാട് എന്നാണ് ഒരു കാലത്ത് നമ്മുടെ ഭാരതം പാശ്ചാത്യ ലോകത്ത് അറിയപ്പെട്ടിരുന്നത്. വായുവിൽ ഉയർന്നു നിൽക്കാനും കുത്തനെ നിൽക്കുന്ന കയറിലൂടെ കയറി അപ്രത്യക്ഷമാകാനും നിറയെ ആണികൾ തറച്ചുവെച്ച കട്ടിലിൽ കിടക്കാനുമൊക്കെ കഴിവുണ്ടായിരുന്ന ഇന്ത്യൻ ജാലവിദ്യക്കാർ വെള്ളക്കാരെ കുറച്ചൊന്നുമല്ല വിസ്മയിപ്പിച്ചത്. എന്റെ അമ്മോ, മന്ത്രവും പൂജയുമൊക്കെ ചെയ്യുന്ന മന്ത്രവാദികൾ പണ്ട് ലോകമെമ്പാടും ഉണ്ടായിരുന്നു. അവരുടെ മാന്ത്രിക വിദ്യകൾ കറുത്ത മാജിക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിരുന്നോട്ടോ അവർ. മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന മാജിക് വിദ്യയാണ് വെളുത്ത മാജിക്. പിന്നെ ദോഷങ്ങൾ തടഞ്ഞു നിർത്താൻ മായാവിദ്യകൾ പ്രയോഗിക്കുന്ന മാജിക്കുകാരും മുമ്പുണ്ടായിരുന്നോട്ടോ. അന്നമോളെ, അമ്മ വിളിക്കുന്നുണ്ടല്ലോ മാലഹേ. ഓക്കേ, ബൈ മാലഹേ. എങ്കിൽ ബൈ അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം ചെപ്പും പന്നും വിധി എന്താണെന്ന് മനസ്സിലായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കാൻ മറക്കരുത്. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803-09, ഫോൺ 8606-46-00-33, kilikootgtv@gmail.com. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത ആഴ്ച ഇതിലും അടിപൊളി എപ്പിസോഡായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ബൈ.